അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്, ഫത്തഖുല്ലാഹ ഇബാദല്ലാ. ഖാല അൽ മുഅല്ലിഫ് റഹിമഹുല്ലാ, വൽ ഈമാനു ബിർറുഇയതി യൗമൽ ഖിയാമ യറൗനല്ലാഹ അസ്സ വജല്ല ബി അഅ്യുനി റുഊസിഹിം വഹുവ യുഹാസിബുഹും ബിലാ ഹാജിബിൻ വലാ തുർജുമാനി. ഇമാം ബർബഹാരി റഹിമഹുല്ലാ ഷർഹു സുന്നയുടെ 14-ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്, വൽ ഈമാനു ബിർറുഇയതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ കാണുക എന്നതിലുള്ള വിശ്വാസം. ഇവിടെ അർറുഇയത്ത്, ആ കാഴ്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവെ നേരിൽ കാണുക എന്നതാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനും വ്യതിയാന കക്ഷികൾക്കുമിടയിൽ അഭിപ്രായ ഭിന്നതയുള്ള ഒരു വിഷയമാണ് റുഇയത്ത്. ചിലർ പറയുന്നത് അള്ളാഹു ഒരിക്കലും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുകയില്ല, അള്ളാഹുവെ കാണുക എന്ന് പറഞ്ഞാൽ അതൊരാത്മീയമായ കാഴ്ച മാത്രമാണ്. എന്നാൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസം അള്ളാഹുവിൻ്റെ ദാത്ത്, അവൻ്റെ ആ മഹത്വത്തോട് യോജിച്ചിട്ടുള്ള അവൻ്റെ ആ ദാത്തിനെ അള്ളാഹു ഉദ്ദേശിച്ച പ്രകാരം സൃഷ്ടികൾ നേരിട്ട് അവരുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുക തന്നെ ചെയ്യും. ഖിയാമത്ത് നാളിൽ സ്വർഗപ്രവേശനത്തിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല മറ നീക്കുകയും സത്യവിശ്വാസികളുടെ മുന്നിൽ വെളിപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ റുഇയത്തിലെ വിശ്വാസം അഹ്ലു സുന്നത്തിൻ്റെ വിശ്വാസമാണ്. അതായത് യറൗനല്ലാഹ അസ്സ വജല്ല, അള്ളാഹുവിനെ അവർ കാണും, മുഅ്മിനുകൾ കാണും. ബി അഅ്യുനി റുഊസിഹിം, അവരുടെ തലകളിലുള്ള കണ്ണുകൾ കൊണ്ട് തന്നെ, അതായത് നേർക്കുനേരെ കാണും എന്ന് ഉറപ്പിച്ചു പറയാൻ വേണ്ടിയാണ്. വഹുവ യുഹാസിബുഹും, അള്ളാഹു അവരെ വിചാരണ ചെയ്യും. ബിലാ ഹാജിബിൻ, ഒരു മറയില്ലാതെ. വലാ തുർജുമാനിൻ, ഒരു വിവർത്തകനില്ലാതെ. അപ്പം ഇടയിൽ ഒരാളെ നിർത്താതെ അള്ളാഹു പരലോകത്ത് ഓരോരുത്തരെയും നേരിട്ടാണ് വിചാരണ നടത്തുക. ഒരു വക്കീലിനെ വെച്ചുകൊണ്ടുള്ള സംസാരമല്ല. എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വിചാരണ നടത്തുക? അവൻ്റെ ഇസ്സത്തിന് യോജിക്കുന്ന പ്രകാരമാണ്. പരലോകത്ത് വെച്ച് അള്ളാഹു നേരിട്ട് വിചാരണ ചെയ്യും എന്ന് അഹ്ലു സുന്നത്ത് വിശ്വസിക്കുന്നു. സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവെ നഗ്നനേത്രങ്ങൾ കൊണ്ട് സത്യവിശ്വാസികൾക്ക് കാണാൻ കഴിയും. മുനാഫിക്കുകൾക്കും കാഫറുകൾക്കും അള്ളാഹുവെ കാണുക എന്നത് തടയപ്പെടും എന്നുള്ള വിശ്വാസമാണ് ഈ ഒരു പാരഗ്രാഫിലൂടെ വിശദീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദയിലെ പ്രധാനപ്പെട്ട ഒരു മസ്അലയാണ്. സത്യവിശ്വാസികൾ ഖിയാമത്ത് നാളിൽ അവരുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് അവരുടെ റബ്ബായിട്ടുള്ള അള്ളാഹുവിനെ കാണുമോ? പൗർണമി നാളിൽ പൂർണ്ണചന്ദ്രനെ കാണുന്നതുപോലെ, ഒരു മറയും മേഘവുമില്ലാത്ത ദിവസം പൂർണ്ണചന്ദ്രനെ കാണുന്നതുപോലെ അള്ളാഹുവെ കാണും എന്നുള്ളത് സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ്. കമാ യറൗനൽ ഖമറ ലൈലത്തൽ ബദ്രി, പൗർണമി രാവിലെ അവർ ചന്ദ്രനെ കാണുന്നതുപോലെ യാതൊരു മറയുമില്ലാതെ കാണും എന്നാണ് സ്വഹീഹായ ധാരാളം ഹദീസുകളോട് വിശദീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ഷെയ്ഖുലിസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ ഹാദിൽ അർവാഹിൽ ഈ ഹദീസുകളെല്ലാം കൊണ്ടുവന്ന് വിശദീകരിച്ചത് ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുള്ള ഇതിൻ്റെ ഷറഹിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയത് ശ്രദ്ധിച്ചത് കാണാൻ സാധിക്കും. മാത്രവുമല്ല, അള്ളാഹുവിൻ്റെ റുഇയത്തുമായി ബന്ധപ്പെട്ട ഹദീസുകളെല്ലാം മുത്തവാത്തിറത്തായ ഹദീസുകളാണ് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുർആനിലെ ചില ആയത്തുകൾക്കും അള്ളാഹുവെ നേരിൽ കാണുക എന്നതാണ് അതിൻ്റെ തഫ്സീർ എന്ന് വിശദീകരിക്കപ്പെട്ടത് നമുക്ക് കാണാൻ സാധിക്കും. മുഅ്തസിലത്തിനെ പോലുള്ള പിഴച്ച കക്ഷികൾ, അവരുടെ ആ മാർഗം പിന്തുടർന്നു പോരുന്നവർ മാത്രമാണ് റുഇയത്തിനെ മുസ്ലിം ഉമ്മത്തിൽ നിഷേധിക്കുന്നത് എന്നുകൂടി കാണാം. ഖുർആനിൽ സൂറത്ത് യൂനുസിലെ 26-ാമത്തെ ആയത്തിൽ, ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ, നന്മ പ്രവർത്തിച്ചവർക്ക് ഹുസ്ന, നന്മയുണ്ട് അല്ലെങ്കിൽ മേന്മ അഥവാ സ്വർഗമുണ്ട്. വസിയാദ, വർധനവുമുണ്ട്. അൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ മികച്ചത് എന്നാണ്, ഏറ്റവും മികച്ചത് എന്നാണ്. അത് സ്വർഗത്തിൻ്റെ വിശേഷണമായി പരാമർശിക്കപ്പെട്ടതാണ്. എഹ്സാൻ എന്നാൽ അള്ളാഹു കാണും എന്ന ഉറച്ച ബോധത്തോടെ ഇബാദത്തുകൾ ചെയ്യുക. റബ്ബിനെ നേരിൽ കാണുന്നില്ലെങ്കിലും അവൻ കാണുന്നുണ്ട്. അപ്പം റബ്ബ് കാണും എന്ന ബോധത്തോടെ നന്മ ചെയ്യുന്ന ആളുകൾക്ക് ഉത്തമമായ സ്വർഗമുണ്ട്. സ്വർഗം മാത്രമല്ല, വസിയാദ, സിയാദത്തും ഉണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ ഈ സിയാദത്തിനെ സംബന്ധിച്ച് വ്യക്തമായ തഫ്സീർ വന്നിട്ടുണ്ട്. അന്ന സിയാദത്ത ഹിയ നളറു ഇലാ വജ്ഹില്ലാഹി സുബ്ഹാനഹു വതആല. ഇവിടെ സിയാദത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുഖത്തേക്കുള്ള നോട്ടമാണ്
ഇനി സുഹൈബ് മുസ്ലിമിൽ നമുക്ക് കാണാം, സുഹൈബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഖല അഹ്ലുൽ ജന്നത്തിൽ ജന്ന, സ്വർഗവാസികൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, ഖാല യഖൂലുല്ലാഹു തബാറക വ തആല, അല്ലാഹു പറയും, തുരീദൂന ശൈഅൻ അസീദുക്കും, ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചുകൊണ്ട് വല്ലതും നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ, വല്ലതും തരുന്നതിനെക്കുറിച്ച് നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടോ. ഫയഖൂൽ, അവർ പറഞ്ഞു, അലം തുബയ്യിദു വുജൂഹന, നീ ഞങ്ങളുടെ മുഖം വെളുപ്പിച്ചു തന്നില്ലേ, അലം തുദ്ഖിൽനൽ ജന്നത്ത, ഞങ്ങളെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചില്ലേ, വ തുൻജിന മിനന്നാർ, നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും ചെയ്തില്ലേ എന്ന് പറയും. അതായത് ഇതിനപ്പുറം ഇനി ഞങ്ങൾക്ക് എന്ത് തരാനാണ്? ഞങ്ങൾക്ക് പൂർണ്ണ സൗന്ദര്യം നൽകി, ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു, ഞങ്ങളെ നരകത്തിൻ്റെ കരിച്ചു കളയുന്ന അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തി, അള്ളാഹുവെ ഇനി ഇതിലും കൂടുതൽ വർദ്ധിപ്പിച്ച് നീ ഞങ്ങൾക്ക് എന്ത് തരാനാണ്? കാലപ്പ ഹദീസ് റിപ്പോർട്ട് പറയാണ്, ഫയക്ഷിഫുൽ ഹിജാബ്, അപ്പോൾ മറ നീങ്ങും, ഒരു മറ, ഒരു ഹിജാബ്, പ്രകാശത്തിൻ്റെ ഒരു മറയെ നീക്കും. ഫമാ ഉഴുത്തു ശൈഅൻ, അവർക്ക് നൽകപ്പെട്ടിട്ടില്ല, അഹബ്ബ ഇലൈഹിം, ഏറ്റവും പ്രിയങ്കരമായതായിട്ട്, മിനൻ നളരി ഇലാ റബ്ബിഹിം അസ്സവജൽ, അസീസും ജലാലുമായിട്ടുള്ള അവരുടെ റബ്ബിലേക്ക് നോക്കുക എന്നതിനേക്കാൾ, പ്രതാപിയും മഹത്വമേറിയവനുമായ റബ്ബിലേക്ക് നേരിട്ട് നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കുക എന്നതിനേക്കാൾ അവർക്ക് ഏറ്റവും പ്രിയങ്കരമായ മറ്റൊന്നും നൽകപ്പെട്ടില്ല. സ്വർഗത്തിൽ സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്ന അറ്റമില്ലാത്ത അനുഭൂതികളിൽ ഏറ്റവും പ്രിയങ്കരമായ അനുഭൂതിയും ആസ്വാദനവും എന്താണ്? റബ്ബിനെ നേരിൽ നോക്കിക്കാണുക എന്നതാണ്. സുമ്മ തലാഹാദിഹിൽ ആയ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതി കേൾപ്പിച്ചു. ഏതായത്? നമ്മളിപ്പോൾ ഓതിയ സൂറത്തു യൂനുസിലെ 26-ാമത്തെ ആയത്ത്, ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ, നന്മ പ്രവർത്തിച്ചവർക്ക് ഉത്തമമായ സ്വർഗമുണ്ട്, അവർക്ക് വർധനവുമുണ്ട്. അപ്പോൾ വർധനവ് എന്നാൽ റബ്ബിനെ നോക്കുക എന്നാണ്. ഇനി സൂറത്തു ഖാഫിലെ 35-ാമത്തെ ആയത്ത്, ലഹുമാ യശാഊന ഫീഹാ വലദൈന മസീദ്, അവർക്ക് സ്വർഗത്തിൽ അവർ ഉദ്ദേശിക്കുന്നതെല്ലാമുണ്ട്, നമ്മുടെ പക്കൽ വർധനവുമുണ്ട്. ഇവിടെ മസീദ് എന്ന് പറഞ്ഞാൽ തഫ്സീറുകളെല്ലാം കാണാം, അന്നലറു ഇലാ വജിഹില്ലാഹി സുബ്ഹാനഹു വ തആല, പരിശുദ്ധനും ഉന്നതനുമായ അള്ളാഹുവിൻ്റെ വജിഹിലേക്ക് നോക്കുക എന്നതാണ് ആ വർധനവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സൂറത്തുൽ ഖിയാമയിലെ 22 മുതൽ 23 വരെയുള്ള ആയത്തുകൾ, വുജൂഹും യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ, അന്നേ ദിവസം ചില മുഖങ്ങൾ പ്രസന്നമായിരിക്കും, അവരുടെ റബ്ബിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നവയായിരിക്കും. ഇലാ റബ്ബിഹാ നാദിറ, അപ്പൊ ചില മുഖങ്ങൾ അവരുടെ റബ്ബിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ റബ്ബിന്റെ തിരുമുഖം, വജ്ഹ്, അത് നേരിൽ ദർശിക്കുമെന്ന് വ്യക്തമായി പ്രതിപാദിക്കുന്ന ആയത്താണ് സൂറത്തുൽ ഖിയാമയിലെ 22-23 ആയത്തുകൾ എന്ന് കാണാൻ സാധിക്കും. സൂറത്തുൽ മുത്തഫിഫിനിൽ കാണാം, താരിഫു ഫീ വുജൂഹിഹിം നദറത്ത നഈം, അവരുടെ മുഖങ്ങളിൽ അനുഭൂതിയുടെ പ്രസന്നത കാണാം. അപ്പൊ റബ്ബിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ മുഖം പ്രസന്നമായിരിക്കും എന്നതാണ്. അതാണ് ഇവിടെ ഖിയാമയിൽ എന്ത് പറഞ്ഞത്? ഇലാ റബ്ബിഹാ നാദിറ, അവർ റബ്ബിലേക്ക് നോക്കുന്നവരാണ്, റബ്ബിനെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നേരിട്ട് നോക്കിക്കാണുന്നവരാണ്. എന്നാൽ കാഫറുകൾക്ക് റബ്ബിനെ നോക്കിക്കാണാൻ കഴിയില്ല എന്നും ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. സൂറത്തുൽ മുത്തഫിഫിനിലെ 15-ാമത്തെ ആയത്ത്, കല്ലാ ഇന്നഹും മഅ റബ്ബിഹിം യൗമ ഇദില്ല മഹജൂബൂൻ, അങ്ങനെയല്ല, തീർച്ചയായും അവർ അന്നേ ദിവസം അവരുടെ റബ്ബിൽ നിന്നും മറയിടപ്പെടുന്നവരാണ്. അപ്പോൾ ഒരു കാരണവശാലും നരകത്തിൽ പതിക്കുന്ന സത്യനിഷേധികൾക്കോ മുനാഫിക്കുകൾക്കോ റബ്ബിനെ അന്ന് നേരിൽ ദർശിക്കാൻ കഴിയുകയില്ല എന്നുള്ളതും സ്ഥിരപ്പെട്ടതാണ്. എന്നാൽ മുഅ്മിനുകൾ, സച്ചരിതരായ സത്യവിശ്വാസികൾ, മുവഹിദുകൾ, അവർ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹു എല്ലാ അനുഭൂതികൾക്കും പുറമെ ഏറ്റവും വലിയ അനുഭൂതിയായി, മസീദായി, സിയാദത്തായി, റുഇയത്തുള്ള, അള്ളാഹുവിനെ കാണുക എന്ന സത്യവിശ്വാസികൾ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം നൽകും എന്നാണ്. മുഅ്തസിലകളെ പോലുള്ള ആളുകൾ അതിനെ നിഷേധിച്ചിട്ടുണ്ടെങ്കിലും അത് പ്രമാണങ്ങളോട് യോജിക്കുന്നില്ല, നേരെ മറിച്ച് റബ്ബിനെ കാണും എന്നുള്ളതാണ് വസ്തുത. അത് സ്ഥിരപ്പെട്ട കാര്യമാണ് നാം ഇവിടെ സൂചിപ്പിച്ചത്. അതുകൊണ്ടാണ് റബ്ബ് നൽകുന്ന പ്രതിഫലത്തെ സംബന്ധിച്ച് ജസാഉ വിഫാഖ, യോജിച്ച പ്രതിഫലം. അപ്പൊ കാഫിറുകൾക്ക് റബ്ബിനെ കാണാനുള്ള അർഹതല്ല, കാരണം അവർ റബ്ബിനെ പ്രതീക്ഷിക്കുന്നവരല്ല, റബ്ബിനോട് മഹബത്തുള്ളവരല്ല, റബ്ബിൻ്റെ നിയമങ്ങൾ ഇഷ്ടത്തോടുകൂടി പാലിച്ചു പോന്നിട്ടുള്ളവരല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ പക്കൽ റബ്ബ് എന്ത് ചെയ്യും? മറയിടപ്പെടും. അവർ റബ്ബിനെ കാണണമെന്ന് ചിന്തിച്ചതാണ് യോജിച്ച പ്രതിഫലം. സത്യവിശ്വാസികൾക്ക് റബ്ബിനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, റബ്ബ് അത് അവർക്ക് കാണാൻ കഴിയുമെന്ന് വാക്കുകൊടുത്തിട്ടുണ്ട്, അങ്ങനെയുള്ളൊരു സന്ദർഭം ഉണ്ടാകുമെന്ന് ഖുർആനിൽ തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ദുനിയാവിൽ വെച്ച് അമ്പിയാക്കൾ പോലും റബ്ബിനെ കണ്ടു എന്നുള്ളത് ഒരിക്കലും സ്ഥിരപ്പെട്ട സംഗതിയല്ല. അതിനെക്കുറിച്ച് ഖുർആനിൽ വന്നിട്ടുണ്ട്, പലൻ തറാനി
ഒരിക്കലും എന്നെ നീ കണ്ട് കാണുകയില്ല എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ വെച്ച് കാണുകയില്ല എന്നതിനെ കുറിച്ചാണ് മൂസ റസൂലുള്ളാഹി അലൈഹിസ്സലാം അള്ളാഹുവെ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അള്ളാഹുവെ കാണാൻ ദുനിയാവിൽ വെച്ച് സാധിച്ചില്ല. ഈ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടാണ് മുഅ്തസിലകൾ തങ്ങളുടെ വാദം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ മറ്റ് ആയത്തുകൾക്കും സ്വഹീഹായ ഹദീസുകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തന്നെ സിയാദത്തിന് സ്ഥിരപ്പെട്ട തഫ്സീറുകൾക്കുമെല്ലാം എതിരാണ് മുഅ്തസിലത്തിൻ്റെ വ്യതിയാന കക്ഷിയായ മുഅ്തസിലത്തിൻ്റെ വിശ്വാസം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതായത് മൂസാ നബി അലൈഹിസ്സലാം വലമ്മ ജാഅ മൂസാ ലിമീഖാത്തിനാ വകല്ലമഹു റബ്ബുഹു, നമ്മുടെ നിശ്ചയ സമയത്തും സ്ഥലത്ത് മൂസാ നബി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ റബ്ബ് അദ്ദേഹത്തോട് സംസാരിക്കുന്നപ്പോൾ കാല അദ്ദേഹം പറഞ്ഞിരുന്നു, റബ്ബെ അരിനി അൻലുറിലേക്ക, റബ്ബേ എനിക്ക് നീ ഒന്ന് കാണിച്ചു തരൂ, നിന്നെ ഞാൻ നിന്നെ ഒന്ന് നോക്കട്ടെ. അപ്പോൾ റബ്ബിനെ കാണണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ കാലലൻ തറാനി, ഒരിക്കലും നീ കാണുകയില്ല എന്ന് അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല മറുപടി കൊടുത്തു. പണ്ഡിതന്മാരെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട് യാനി ഫി ദുനിയ, ഷെയ്ഖ് ഫൗസാൻ അഫ്സലുള്ള അവിടെ പറയുന്നത് ദുനിയാവിൽ കാണുകയില്ല എന്നാണ് ഉദ്ദേശിച്ചത്, മനസ്സിലായില്ലേ? അല്ലാതെ ഒരിക്കലും കാണുകയില്ല എന്ന അർത്ഥത്തിലല്ല ഈ പ്രയോഗം വന്നിട്ടുള്ളത്. കാരണം എന്താണ്? പരലോകത്ത് വെച്ച് കാണുമെന്നുള്ളത് ഖുർആനിൽ സ്ഥിരപ്പെട്ടതാണ്, ഹദീസുകളിലും സ്ഥിരപ്പെട്ടതാണ് എന്നാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ള കാര്യം. അപ്പോൾ ലൻ എന്ന് പറയുന്നിടത്തൊക്കെ ഒരിക്കലും ഇല്ല എന്ന അർത്ഥം പറയേണ്ടതില്ല. എന്ന് തെളിവായിട്ട് ഫതമന്നൗൽ മൗത ഇൻ കുന്തു സാദിഖീൻ വലൻ യതമന്നൗഹു അബദ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ മരണം കൊതിക്കുവിൻ, ഒരിക്കലും അവർ മരണം കൊതിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും ആരും മരണം കൊതിക്കുകയില്ല എന്ന അർത്ഥത്തിലല്ല ആ വാചകം ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് സൂചന. ഇനി ലാ തുദരിക്കുഹുൽ അബ്സാർ വഹുവ യുദരിക്കുൽ അബ്സാർ, കണ്ണുകൾ അവനെ പിടികൂടുന്നില്ല, കണ്ണുകളെ അവൻ പിടികൂടും. അതായത് കണ്ണുകൾ കൊണ്ട് റബ്ബിനെ കാണാൻ കഴിയില്ല, എന്നാൽ കണ്ണുകൾ, അതായത് നമ്മുടെ കണ്ണുകൾ എങ്ങോട്ടാണ് നോക്കുന്നത്, കണ്ണിൻ്റെ നോട്ടങ്ങളും കള്ളനോട്ടങ്ങളും ഒക്കെ അള്ളാഹു കാണുന്നുണ്ട്. ഇതും അള്ളാഹുവിനെ കാണുകയില്ല എന്നതിന് ചില തെളിവായിട്ട് പറയാറുണ്ട്. പക്ഷേ ഇക്കാര്യവും ദുനിയാവിലെ കാഴ്ചയെ സംബന്ധിച്ചാണ്, ദുനിയാവിൽ വെച്ച് നേരിട്ട് റബ്ബിനെ കാണാൻ കഴിയില്ല, റബ്ബ് നമ്മെ കാണുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ആ ആയത്തും എന്നാണ് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുള്ളത്. റബ്ബിനെ ഒരിക്കലും നേരിൽ കാണാൻ കഴിയുകയില്ല എന്നുള്ള വാദം ഹൃദയത്തിൽ വക്രതയുള്ളവരും മുത്തശാബിഹത്തായ കൗലുകളുടെ പിന്നാലെ പോകുന്നവരും ഉന്നയിക്കുന്ന വാദം മാത്രമാണ്, അത് പ്രമാണങ്ങൾക്ക് എതിരാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. കാരണം റബ്ബിനെ നേരിൽ കാണുമെന്നുള്ളത് ഖുർആൻ ആയത്തുകൾ കൊണ്ടും സ്വഹീഹായ ഹദീസുകൾ കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഷെയ്ഖ് ഇവിടെ പറയുന്നത് വൽ ഈമാനു ബിറുഇയത്തി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ കാണുക എന്ന വിശ്വാസം, റബ്ബിനെ നേരിൽ കാണുക എന്ന വിശ്വാസം. അപ്പോൾ ആ ഹദീസിൽ തന്നെ യൗമൽ ഖിയാമ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദുനിയാവിൽ കാണുന്ന വിഷയമല്ല ഇവിടെ ചർച്ച, ഖിയാമത്ത് നാളിൽ കാണുമോ ഇല്ലയോ, കാണും എന്നതാണ്. അപ്പോൾ ദുനിയാവിൽ കണ്ടില്ല എന്നുള്ളതോ കാണുകയില്ല എന്നുള്ളതോ ആയ പ്രമാണങ്ങളൊന്നും റബ്ബിനെ ഒരിക്കലും കാണുകയില്ല, ഖിയാമത്ത് നാളിൽ മുഅ്മിനുകൾ കാണുകയില്ല എന്നുള്ളതിന് തെളിവായി നാം കൊണ്ടുവരേണ്ടതില്ല. എങ്ങനെ കാണും? ഷെയ്ഖ് പറയുന്നു ഈ തെളിവുകളുടെ എല്ലാം അവലംബത്തിൽ, യറൗനല്ലാഹ അസ്സ വജല്ല ബി അഅയുനി റുഊസിഹിം, അവരുടെ കണ്ണുകൾ കൊണ്ട് തന്നെ നർത്തും. അവരുടെ തലയിലുള്ള കണ്ണുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ കണ്ണുകൾ കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു, അള്ളാഹുവിനെ കാണുന്നു, അവർ നേരിട്ട് കാണുന്നു. ഹൃദയം കൊണ്ടാണ് എന്നൊരാൾക്ക് പറയാൻ നിവൃത്തില്ല, കണ്ണുകൊണ്ട് തന്നെ കാണും എന്നിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, വ്യക്തമായ അഹ്ലുസുന്നത്തിൻ്റെ വിശ്വാസമായി ഷെയ്ഖ് ഇമാം അൽ ബർബഹാരി ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു വിഷയമാണ് പരലോകത്ത് അള്ളാഹു നേരിട്ടാണോ വിചാരണ നടത്തുന്നത് എന്നുള്ള കാര്യം. അതിലും സംശയമില്ല, അള്ളാഹു നേരിട്ടാണ് വിചാരണ നടത്തുക. സ്വഹീഹായ ഹദീസുകളിൽ ആ വിഷയവും സ്ഥിരപ്പെട്ടിട്ടുള്ളതാണ്. വഹുവ യുഹാസിബുഹും ബിലാ ഹാജിബിൻ വലാ തുർജുമാനിൻ, എന്താണ്, അവരെ വിചാരണ ചെയ്യുന്നു ഒരു മറയില്ലാതെ, ഒരു വിവർത്തകനില്ലാതെ. അപ്പോൾ അള്ളാഹുവോട് സംസാരിക്കാൻ ഇടയിലൊരാളെ വെക്കുക എന്നുള്ളതാണ് ഈ തുർജുമാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതാണെങ്കിലും ശരി, അള്ളാഹുവോട് നേരിട്ട് ഓരോരുത്തരും വിചാരണക്ക് മറുപടി പറയേണ്ടി വരും. ഓരോരുത്തർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ അള്ളാഹുവിൻ്റെ ചോദ്യങ്ങളുണ്ടാകും, അതിന് മറുപടി പറയേണ്ടി വരും. മഹ്ശറിലെ വിചാരണ നേരിട്ടാണ്, മറയില്ലാതെയാണ്, വിവർത്തകനോ ഇടയാളനോ ഇല്ലാതെ നേരിട്ട് റബ്ബിനോട് മറുപടി പറയേണ്ടി വരും എന്നുള്ള ഗൗരവമായ സംഗതിയാണ് ഈ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പരലോകത്തെ വിചാരണയെ സംബന്ധിച്ചുള്ള വിശ്വാസത്തിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാം.